നമസ്കാരം ഞാൻ ബിജേഷ് ഉള്ളൂ നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫി നിഫ്റ്റി ഒരു ദിവസം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അതിന് മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റിലൊക്കെ സംഭവിച്ചു നോക്ക് നോക്കാം നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു നമ്മൾ ലോവർ ലെവല് ഈ ഒരു ലെവലൊക്കെ കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് അവർ ലെവലിൽ നിന്നൊരു ബൗൺസിന് ഒരു സാധ്യതയുണ്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു പക്ഷെ ഹയർ ലെവലിൽ നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നു ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നമുക്ക് നോക്കാം നൂറ്റി രൂപ ഓപ്പണിങ് ഇരുപത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തഞ്ച് സപ്പോർട്ടിന് ഒരു മുകളിലായിരുന്നു ഒരു ഓപ്പണിങ് സപ്പോർട്ടിൻ്റെ മുകളിലായിരുന്നു അതിനുശേഷമായാലും നമ്മൾ റെസിസ്റ്റൻസ് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് സൂചിപ്പിച്ചിരുന്നത് അഞ്ഞൂറിൻ്റെ മുകളിൽ നമുക്ക് റെസിസ്റ്റൻസ് കാണുന്നത് അറുന്നൂറിൻ്റെ അടുത്താണ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് റെസിസ്റ്റൻസ് കാണുന്നത് പക്ഷേ ഹയർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കൊന്നും പറയാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് എക്സാക്റ്റായിട്ട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പോലും സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം റെസിസ്റ്റൻസ് വരെ എക്സാക്റ്റായിട്ട് മൊമെൻറ്റം കിട്ടി എക്സാക്റ്റായിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തഞ്ച് ഒരു ഏരിയ ഇന്ന് ഒരു ഹൈ ഒന്ന് ശ്രദ്ധിക്കുക എക്സാക്റ്റായിട്ട് ആ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനത്തെ ഒരു സെക്ഷനിൽ വന്നു അല്ല നമ്മൾ ഈ ഒരു ഏരിയനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടുതൽ സാധ്യത സാധ്യതയുള്ളൊരു ഏരിയയാണ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എന്ന് പറയുന്ന റേഞ്ച് എക്സാക്റ്റായിട്ട് സപ്പോർട്ട് റെസ്റ്റൻസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റി മാത്രമല്ല ബാങ്ക് നിഫ്റ്റി ആയാലും എക്സാക്റ്റ് ആയിട്ട് നാൽപ്പത്തെട്ടായിരത്തി അൻപതാണ് സപ്പോർട്ടിൻ്റെ മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത് അടുത്ത റെസിറ്റൻസ് നൂറ്റി പത്ത് റെസിറ്റൻസ് ആണ് പക്ഷേ നമ്മൾ ഹയർ ലെവൽ റെസിറ്റൻസ് നൽകിയിരിക്കുന്ന നോക്കുക ഇരുപത്തി നാൽപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇന്ന് വന്നിരിക്കുന്നൊരു ഹൈ നോക്കുക നാൽപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് അപ്പോൾ ഈ എക്സാക്റ്റായിട്ട് ഈ റെസിസ്റ്റൻസ് നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു സോറി രാവിലത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബൈഡൊരു മൊമെന്റും അവസാനത്ത് ഒരു വളച്ചൊരു മാർക്കറ്റായിരുന്നു നമ്മൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫി നിഫ്റ്റിയിൽ കണ്ടിരുന്നത് ഫി നിഫ്റ്റി സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് നിഫ്റ്റീനെ മാനേജ് ചെയ്യാനായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കാം നിഫ്റ്റിയുടെ ഈ ഒരു രണ്ടായിരത്തി അറുനൂറിൻ്റെ അടുത്തൊക്കെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ് പക്ഷേ എക്സാറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക ബൈരോ ഓപ്പർച്യൂണിറ്റിയും ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ഈ ഒരു ഏരിയയില് ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം നിഫ്റ്റിയുടെ സിറ്റുവേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന പോലെ സെയിം പോലെ തന്നെയാണ് മുന്നൂറ് നാനൂറിൻ്റെ അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളുണ്ട് അതുപോലെ തന്നെ ഹയർ ലെവല് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചിന്റെ അടുത്തൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളും ഉണ്ട് അപ്പോൾ നിഫ്റ്റിനെ ഈ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുക നമുക്ക് ഏതാണ്ട് സപ്പോർട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ദിവസത്തിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് സപ്പോർട്ടായിട്ട് സാധ്യമായിട്ടുള്ള ഏരിയ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഒരു താഴെ ആണെങ്കിൽ ചെറിയ ടൈപ്പിലെ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് സപ്പോർട്ട് ഇട്ട് മനസ്സിലാക്കുക നാൽപ്പത്തി ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി സപ്പോർട്ടാണ് ഒരു ലെവലാണ് ഞാൻ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവൽ സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നതെങ്കിൽ ക്യുക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറിലാണ് ഓപ്പൺ ചെയ്യുന്നതല്ലെങ്കിൽ നാനൂറിലെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അടുത്ത റെസിഡൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാം ഇരുപത്തി മുന്നൂറ്റി നാൽപ്പത് സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ടിലാണ് ഓപ്പൺ ചെയ്യുന്നത് മുന്നൂറ്റി എൺപത്തഞ്ച് റെസ്റ്റൻസിന് മുകളിലേക്ക് സസെയിൻ ചെയ്താൽ ബൈഡോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ നിക്കൊരു താഴെ ആണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറിൻ്റെ താഴെയാണെങ്കിലും മുന്നൂറ്റി നാൽപ്പിന്റെ മുകളിലേക്ക് സസ്ടെയിൻ ചെയ്താൽ ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അപ്പം നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ അതായത് നിഫ്റ്റി ബൗൺസേൺ സാധ്യമായിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ മാനേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എക്സാക്റ്റായിട്ട് സപ്പോർട്ട് റെസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ക്യുക്കായിട്ട് ഒരു പ്രോഫിറ്റ് വയ്ക്കും പ്രതീക്ഷിക്കാം ഇരുപത്തി രണ്ടായിരത്തി താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വ്യത്യാസം ആ ഒരു ലെവലല്ല എടുത്തിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി താഴെ സസ്റ്റെയിൻ ചെയ്ത ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറിന് മുമ്പിലാണെങ്കിൽ ചെറിയ ടൈം ഫിലും ബൈഡിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് റെസിറ്റൻസാണ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് റെസിസ്റ്റൻസ് ആണ് എഴുന്നൂറ് എഴുന്നൂറും ലെവലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് അപ്പം നിഫ്റ്റിയിലെ അതിൽ ഇത്രയും സപ്പോർട്ട് പ്രശ്നസ് അനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് എക്സാറ്റുള്ള ടണില് നല്ല നിൽക്കാനായിട്ട് സാധിക്കും നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം അതിന് മുൻപ് തന്നെ നമുക്ക് ഫിൻ നിഫ്റ്റി സിറ്റുവേഷൻ നമുക്ക് നോക്കാം ഫിൻ നിഫ്റ്റി ഇന്നത്തെ ഒരു വർക്കിങ് ഇരുപത്തി മുന്നൂറ്റി അൻപത് ഒരു സപ്പോർട്ടിൽ നിന്നാണ് രാവിലത്തെ ഒരു ഓപ്പണിങ്ങിൽ ഒരു ബൗൺസ് വന്നിരുന്നത് അതിനുശേഷം റോസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇന്നത്തെ ഹൈ ശ്രദ്ധിക്കൊരു ഹൈ വന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇന്നത്തെ ആ ഹൈ വന്നിരിക്കുന്നത് പക്ഷെ ഈ ഒരു സപ്പോർട്ട് റീസൻസിന്റെ ഇടയിൽ ഒരു സൈഡ് വെസ്റ്റ് മൊമെന്റ് ആയിരുന്നു പക്ഷെ എക്സാക്ട് ആയിട്ട് ആ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് റീസൺസിന്റെ ഒരു വർക്കിങ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഫിനിഫ്റ്റി നമുക്ക് ഒരു ദിവസങ്ങളില് എങ്ങനെ മാനേജ് ചെയ്യാം ലോവർ ലെവൽ സപ്പോർട്ട് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഗ്യാപ്ഡൌൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ ബൈരോ ഓപ്പർച്യൂണിറ്റി ഈ ഒരു സപ്പോർട്ടിന് തന്നെ കിട്ടി കഴിഞ്ഞാൽ ബൈവോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അടുത്ത റെസിസ്റ്റൻസിന്റെ മൂലയ്ക്കും കൂടി സസ്റ്റെയിൻ ചെയ്താൽ കുറച്ചും കൂടി സ്ട്രെങ് ആണ് ഓപ്പർച്യൂണിന് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണോ എന്ന് ശ്രദ്ധിക്കുക സപ്പോർട്ട് എടുത്ത ആഴാണെങ്കിൽ പ്രോഫിറ്റ് വെക്കിന് സാധ്യത പ്രോഫിറ്റ് വയ്ക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക ഇരുപത്തി നാനൂറ്റി മുപ്പത്തി ഹയർ ലെവൽ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ നാനൂറ്റി എൺപത് റെസിസ്റ്റൻസ് പ്പോൾ ഓപ്പണിംഗ് റെസിസ്റ്റൻസിലായിട്ട് താഴെയാണെങ്കിൽ ഷോർട്ട്സ്റ്റി ബോട്ടർ നൽകാവുന്നതാണ് സപ്പോർട്ടിൽ ഹോൾഡ് ചെയ്യുന്നതിന് ആയിട്ട് പ്രോഫിറ്റ് കുട്ടി നിർത്തുക വീണ്ടും ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ് ഓപ്പൺ ചെയ്യുന്ന ഇരുപത്തൊന്നും നാനൂറ്റി മുപ്പത്തഞ്ച് റെസിസ്റ്റൻസിൻ്റെ മുകളിലാണെങ്കിൽ ബൈലോ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ കിട്ടി കഴിഞ്ഞ് യൂട്ടിലൈസ് ചെയ്യാം നാനൂറ്റി അൻപത് ഇരുപത്തന്നായിരത്തി അഞ്ഞൂറ്റഞ്ച് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഇവർ ലെവലെ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നതനുസരിച്ച് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക അതുപോലെ നമുക്ക് ബെനിഫ് നമുക്ക് നോക്കാം ഇപ്പോൾ ഇന്നത്തെ ബാങ്ക് ഡിഫർ സിറ്റുവേഷൻ നോക്കുക എപ്പോഴും നമ്മൾ പറയാനുള്ളതാണ് എക്സാക്ട് ആയിട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ താഴം ഒരിക്കലും ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത് അവിടെ ഒരു വലിയൊരു ബിക്കാൻ വന്നു എന്ന് കരുതി ബൈരോ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് റെസിസ്റ്റൻസ് എപ്പോഴും റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും ബാങ്ക് നിഫയർ സിറ്റുവേഷൻ ആണെങ്കിൽ ഹയർ ലെവലിൽ നാൽപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും കേസ് ഇരുന്നൂറ്റമ്പതിന്റെ മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും മുന്നൂറിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം ഇരുന്നൂറ്റി അമ്പത് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഇന്നൂറ്റമ്പത് താഴെ സ് ഒരു കാനിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് സിനി ആണ് കൂടുതൽ സായത് ഗ്യപ്പ് ഓപ്പണിംഗ് ആണ് റിസ്റ്റൻസിൽ താഴെയാണെങ്കിൽ ഷോർട്ട് സൺല സായാധ്യത ഇരുപത്തിരണ്ട് നൂറ്റി അറുപത്തിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈറോ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റമ്പത് വീണ്ടും റസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻ നൽകാവുന്നതാണ് ചെറിയ ടൈഫിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാ കൂടുതൽ ഇമ്പോർട്ടൻ നൽകുക ലോവറിലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ലോവറിലെ തൊട്ട് താഴെയാണ് സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഗ്യാപ് ഗ്യാപ്ഡൗൺ ഓപ്പൺ വന്നാലും വളരെയധികം ശ്രദ്ധിക്കണം നാൽപ്പത്തെട്ട് സോറി നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി അമ്പത്തിൻ്റെ താഴെ താഴെ ക്ലോസ് ചെയ്താൽ ചെറിയ ടൈം ടൈഫിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെങ്കിലും നാൽപ്പത്തേഴ് എണ്ണൂറ്റി അറുപത്തഞ്ച് സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി അൻപത് ഇതൊക്കെ ോറൽ സ്ട്രോങ് സപ്പോർട്ടാണ് പിന്നൊരു താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവല് നിലനിർത്തിയാലാണ് കൂടുതൽ വീക്ക്നെസ് ഒരു സാധ്യത വരുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റിയൊക്കെ എക്സാക്റ്റായിട്ട് ഇത്തരം ലെവലുകൾ യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലെ ട്രെൻഡ് നിലനിൽക്കാം മാർക്കറ്റിൽ വിലവസരമായിട്ട് നമുക്ക് ഒരു അപ്ഡേറ്റിൽ വീണ്ടും കാണാം എല്ലാവരെയും വിലയേറെ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി